ഹലോ, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് എക്സൽ ആണ്. മൈക്രോസോഫ്റ്റ് എക്സൽ അഥവാ സ്പ്രെഡ്ഷീറ്റ്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുന്ന വിധം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. സ്റ്റാർട്ട് സാധാ പോലെ തന്നെ. ഇത് വിൻഡോസ് 10 ആയതുകൊണ്ട് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. മൈക്രോസോഫ്റ്റ് എക്സൽ ഓക്കെ. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മൈക്രോസോഫ്റ്റ് എക്സൽ ഓപ്പൺ ആയി വന്നു. ഇതിനകത്ത് നമുക്കിവിടെ മുകളിൽ ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, ഫോർമുല, ഡാറ്റ, റിവ്യൂ എന്നിങ്ങനെ ഓരോ വിവിധ റിബൺസ് കാണാം. അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള ടാബ്സുകളും കാണാം. ഇതെല്ലാം നമുക്ക് വഴിയെ പരിചയപ്പെടാം. ആദ്യമായിട്ട് ഇതൊരു ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള, അതായത് എക്സലിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ആദ്യം തന്നെ പറയാം, ഇതിനകത്ത് സ്പ്രെഡ്ഷീറ്റിനകത്ത് കാണുന്നതാണ് ഒരു കോളം പോലെ കാണുന്നില്ലേ എല്ലാം, ഇതിനെ വിളിക്കുന്നതാണ് സെൽസ് എന്ന് പറയും. സെൽ എന്നാണ് ഇതിന് പറയാം. ഈ മുകളിലുള്ള എ ബി സി ഡി ഇതാണ് കോളത്തിനെ സൂചിപ്പിക്കുന്നതാണ് ഈ ലെറ്റേഴ്സ്, ഈ ആൽഫബറ്റ്സ്. ഈ താഴ്ഭാഗത്തേക്ക് 1, 2, 3 എന്ന് കാണുന്നുണ്ടല്ലോ, അതാണ് റോയെ സൂചിപ്പിക്കുന്നു, അതായത് നിരകളെ സൂചിപ്പിക്കുന്നു. അങ്ങനെ വരികളും നിരകളും കോളങ്ങളുമായിട്ട് ഒരുപാട് സെൽസ് കൂടിയതാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതിനകത്തുള്ള ഓരോ സെൽസിനും അഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ ഇതിനകത്ത് സെലക്ട് ആയി കിടക്കുന്ന ഭാഗമാണ്, ഇതാണ് സെൽ എന്ന് പറയുന്നത്. ഈ സെല്ലിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് എഫ് എന്ന കോളത്തിലെ 8-ാമത്തെ വരി, അതായത് F8. അതുപോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ 9-ാമത്തെ വരിയിലെ 9-ാമത്തെ നിരയിലെ ഡി എന്ന കോളം, അതായത് D9, അതാണ് സെൽ അഡ്രസ്. ഈ സെൽ അഡ്രസ് ഇതിനകത്ത് നമുക്ക് എക്സൽ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഫങ്ഷൻസ് അതുപോലെ കണ്ടീഷൻസ് എല്ലാം കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ആവശ്യം വരുന്ന സംഭവമാണ്. അതുകൊണ്ട് അത് എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഇതിനകത്ത് നമുക്ക് ഈ സെല്ലുകളുടെ അല്ലെങ്കിൽ ഈ വരിയുടെ ഒക്കെ നമുക്ക് സൈസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് മൗസ് പോയിന്റർ നമുക്ക് ഇതിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് കണ്ടില്ലേ, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടാനുസരണം നീളവും വീതിയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാം. തിരിച്ചതുപോലെ തന്നെ ചെയ്യണം. ഓക്കെ, ഒരുപാട് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസും അക്കൗണ്ടിങ് ഫങ്ഷൻസ് അങ്ങനെ ഒരുപാട് ഒരുപാട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് എക്സൽ. ഇതിനകത്ത് താഴ്ഭാഗത്തായിട്ട് ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 എന്നിങ്ങനെ കാണാൻ പറ്റും. അതായത് കണ്ടില്ല, ഈ ഓരോ ഷീറ്റ് ഇതിനകത്ത് ഈ ഒരു ഷീറ്റിനെ വിളിക്കുന്ന പേരാണ് വർക്ക് ഷീറ്റ് എന്ന് വിളിക്കും. ഈ ഓരോ ഷീറ്റുകളും വർക്ക് ഷീറ്റ് 1, വർക്ക് ഷീറ്റ് 2, വർക്ക് ഷീറ്റ് 3 അങ്ങനെയാണ് വരുന്നത്. ഈ ടോട്ടൽ ഈ എക്സലിനെ നമ്മൾ സേവ് ചെയ്യുന്നുണ്ട്. സേവ് ചെയ്യുന്ന ഈ ഒരു നമ്മൾ സേവ് ചെയ്യുന്ന ഈ ഒരു ഫയലിനെ വർക്ക് ബുക്ക് എന്നാണ്. അങ്ങനെ വർക്ക് ബുക്കും വർക്ക് ഷീറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുന്നു വിചാരിക്കുന്നു. പുതിയതായിട്ട് നമ്മളിപ്പോ ഇതിനകത്ത് പുതിയതായിട്ട് ഒരു വർക്ക് ബുക്ക് ആഡ് ചെയ്യണം, ആഡ് ചെയ്യുന്നതായിട്ട് വിൻഡോ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ന്യൂ ബ്ലാങ്ക് വർക്ക് ഇവിടെ ക്രിയേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓൾറെഡി നമ്മൾ പുതിയ വർക്ക് ബുക്ക് ഓൺ ആക്കി ഇട്ടിരിക്കണം, അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് നോക്കാം.
അതുപോലെ തന്നെ ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത, ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ സോഫ്റ്റ്വെയറിനകത്ത്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ബേസിക് ആയിട്ടുള്ളൊരു സംഭവം, ഇപ്പോൾ നമുക്ക് സീരിയൽ നമ്പേഴ്സ് 1, 2 നമ്മൾ മാനുവലി ഇതുപോലെ 3, 4 എന്നിങ്ങനെ ചെയ്യുന്നതിന് പകരം നമുക്ക് എക്സലിനകത്ത് ചെയ്യാൻ പറ്റുന്ന, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. 1, ആദ്യത്തെ 2 സംഖ്യകൾ, ആദ്യത്തെ 2 സംഭവങ്ങൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതായത് ആ ഒരു ശ്രേണി കൊടുക്കുക, ആ 2 കോളവും കൂടി സെലക്ട് ചെയ്യുക, മുകളിലത്തെ ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് ഡ്രാഗ് ചെയ്യുക, അപ്പോൾ അത് 2 സെലക്ട് ആവും. ഇതിന്റെ കോർണർ ഭാഗത്ത് ഫംഗ്ഷൻ ഈ ഒരു ഏരിയ കണ്ടില്ലേ, അപ്പോൾ ആ ഒരു കർസർ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യാനുസരണം താഴേക്ക് ഡ്രാഗ് ചെയ്താൽ ഇവിടെ കാണുന്നുണ്ടല്ലോ 8, 9, 10 ഇങ്ങനെ പോകുന്നുണ്ടല്ലേ, 13 വരെയായി. അത് ഈ 1, 2, 3 എന്നുള്ള സീക്വൻസ് മാത്രമല്ല, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വേറൊരു ശ്രേണി നമ്മൾ കൊടുത്തു നോക്കുക, 2, 4, 6 അതായത് നമ്മൾ ഓഡ് നമ്പേഴ്സ് അല്ല ഈവൻ നമ്പേഴ്സ് ആണ്. ഓക്കെ, ഇത് നമ്മൾ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ അതേ സീക്വൻസ് തന്നെ നമുക്ക് താഴേക്ക് കിട്ടുന്നതായിരിക്കും ഉണ്ടാവും. 8 എല്ലാ സംഭവങ്ങളും അതുപോലെ തന്നെ. ഇനി മന്തിന്റെ കാര്യത്തിൽ ജനുവരി, ഫെബ്രുവരി, ഇത് ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുന്നു, ഇതിന്റെ കോർണറിൽ വന്നിട്ട് താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റോ എല്ലാ സംഭവങ്ങളും, ഇതിപ്പോ വീക്കിന്റെ ആണെങ്കിലും മൺഡേ, ട്യൂസ്ഡേ അങ്ങനെയുള്ള സംഭവങ്ങൾ, ട്യൂസ്ഡേ ഫസ്റ്റത്തെ 2 എണ്ണം, ഫസ്റ്റത്തെ 2 എണ്ണം നമ്മൾ പറഞ്ഞു കൊടുക്കണം, ബാക്കിയുള്ളത് അത് ഓട്ടോ ഫിൽ ആയിരിക്കും. കാണുന്നുണ്ടോ, അതാണ് ഇതിന്റെ ഒരു ഒരു ഫീച്ചറാണ്. അതുപോലെ തന്നെ ബേസിക് ആയിട്ട് ഇതിനകത്ത് അറിഞ്ഞേണ്ട വേറൊരു കാര്യങ്ങളാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള, അതായത് എക്സൽ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻസ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അഡീഷൻ, ഡിവിഷൻ, ഡിവൈഡ് ചെയ്യുന്ന, അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ തുടങ്ങിയ സംഭവങ്ങൾ, അതായത് ആഡ് ചെയ്യുന്നതും ഡിവൈഡ് ചെയ്യുന്നതും കുറക്കുന്നതും മൾട്ടിപ്ലൈ ചെയ്യുന്നതുമായുള്ള ഫംഗ്ഷൻസ് ആണ് കാണിക്കാൻ പോകുന്നത്. ഇവിടെ ഈ ഷീറ്റ് ഓപ്പൺ ചെയ്യാം. ഇദ്ദേഹം ജസ്റ്റ് ഒരു മോഡൽ സാമ്പിൾ ചെയ്തു വെച്ചതാണ്. ഇവിടെ കുറച്ച് പേരുകളും ഒരു സബ്ജക്റ്റുകളും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ടോട്ടൽ കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ നമുക്ക് കാണുന്നതിനായിട്ട് ഇക്വേഷൻ വെക്കാം, ഈക്വൽ ടു സം ഓഫ്, ഇതാണതിൻ്റെ ഒരു ഇക്വേഷൻ. എന്നിട്ട് ഇവിടെ മുതൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡെസ്റ്റിനേഷൻ വരെ ഡ്രാഗ് ചെയ്യാം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, എൻ്റർ അടിക്കാം. ഒന്നുകൂടി കാണിക്കാം, ഇപ്പോൾ രണ്ടാമത്തെ രാമുവിൻ്റെ മാർക്കാണ് ചെയ്യുന്നത്. ഈക്വൽ ടു സം ഓഫ് G7 മുതൽ, അവിടെ നിന്ന് അങ്ങോട്ട് ഡ്രാഗ് ചെയ്യണം, അവിടെ നിന്ന് ഡ്രാഗ് ചെയ്തിട്ട് J7 വരെ ഉള്ള കോളത്തിൻ്റെ സമ്മാണ് കാണുന്നത്. ഓക്കെ, കാണുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ താഴെയുള്ള ഈ മൂന്ന് സ്റ്റുഡൻസിൻ്റെ മാർക്ക് കൂടെ നമുക്ക് കാണണം. പക്ഷെ നമുക്ക് വീണ്ടും പഴയ പോലെ ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ഇതേ ഇക്വേഷൻ തന്നെ താഴേക്ക് പേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ കോളത്ത് ക്ലിക്ക് ചെയ്യുക, ഇവിടെ താഴെ കണ്ടില്ലേ ഈ ഒരു കോർണർ ഭാഗത്ത് പിടിച്ചിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇക്വേഷൻ എല്ലായിടത്തേക്കും
സ്പ്രെഡ് ആവുകയും അതുകൊണ്ട് തന്നെ അതിന്റെ ആൻസർ അവിടെ കൃത്യമായിട്ട് വരികയും ചെയ്യും. അപ്പൊ അതിന്റെ ടോട്ടൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് സബ്സ്ട്രാക്ഷൻ എങ്ങനെയാന്ന് നോക്കാം, അതായത് കുറക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. രണ്ട് സംഖ്യകൾ തമ്മിലുള്ളത് ഡിഫറൻസ് നോക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. അത് വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ രണ്ട് ഉദാഹരണത്തിന് രണ്ട് സംഖ്യകൾ ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് സംഖ്യകളാണ് 1254 250. ജസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഈക്വൽ ടു ഈ മുകളിലത്തെ 1254, അതായത് I14 ആണ്, I14 ആണ് കണ്ടോ, അതാണ് അതിന്റെ ഒരു സെന്റർ അഡ്രസ്. മൈനസ് ഏത് സംഖ്യയാണ് കുറക്കേണ്ടത്, 250 ആണ് കുറക്കേണ്ടത്. അതുമൊരു ക്ലിക്ക് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പൊ അതിന്റെ കുറച്ചിട്ടുള്ള എമൗണ്ട് അവിടെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ സെയിം മെത്തേഡ് തന്നെയാണ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്. ഈക്വൽ ടു ഫസ്റ്റ് കോളത്ത് ക്ലിക്ക് ചെയ്യുക, ഇൻറ്റു ചെയ്യുന്നതിൻ്റെ സിമ്പിളാണത്, അത് അറിയാമായിരിക്കുമല്ലോ അല്ലേ. കീബോർഡിനകത്ത് സ്റ്റാർ എന്ന ബട്ടൺ ആണ്. താഴെ സെക്കൻഡ് കോളം ക്ലിക്ക് ചെയ്യുക, എൻ്റർ അടിക്കുക. അതാണ് മൾട്ടിപ്ലിക്കേഷന്റെ ഇത് വരുന്നത്. ഇനി നമുക്ക് ഡിവിഷന്റെ നോക്കാം. ഡിവിഷൻ സെയിം മെത്തേഡ് തന്നെയാണ് വരുന്നത്. അത് ഫസ്റ്റ് കോളം ഡിവൈഡഡ് ബൈ സെക്കൻഡ് കോളം എൻറ്റർ, അതാണ് അതിന്റെ ഡിവിഷൻ വരുന്നത്. ഇത്രയുമാണ് ബേസിക് ആയിട്ട് ഉള്ള ഒരു എക്സലിന്റെ ആവശ്യങ്ങൾ. ഇതെന്റെ ഫസ്റ്റ് വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് അപാകതകൾ ഉണ്ടാവും എന്ന് എനിക്കറിയാം. ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്തതും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അടുത്ത വീഡിയോയിൽ നമുക്കെല്ലാം ക്ലിയർ ചെയ്യാം. മാക്സിമം സപ്പോർട്ട് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം.